ടുത്ത് പോയിട്ട് ഒരിക്കലും തിരിച്ചു വരില്ലേ? ഞാൻ തിരിച്ചരൂടാ, എന്റെ അത്തമ്മയ്ക്ക് സുഖം പറഞ്ഞാൽ തിരിച്ചരും. എനിക്ക് ഇവിടെ ജീവിച്ചാ തീടാ. ഞാനാണെങ്കിൽ കളപ്പുറം കണ്ട് അവിടെ ജീവിച്ചാനെ. പൂഴമണി കളിക്കാൻ നല്ല ഹരാ. എനിക്ക് നല്ലോണം വിശക്കുന്നു. അലിമോൻ പള്ളിക്ക് പോണില്ല, അതെനിക്ക് പത്ത് മിനിറ്റ് എന്തില്ലേ കണ്ട സത്യം. ഒന്ന് പോടാ. പരിപ്പില്ലേ? ഓ പരിപ്പില്ലല്ലാടാ. എന്റെ മോന ആന്റെ പിന്നെ കടയിൽ പോയിട്ട് പരിപ്പുമ്പപ്പുറം വാങ്ങി വെക്കും. വാ, അച്ചാറൊന്ന് വാങ്ങി തിന്നണ്ടാട്ടാ, വലുതാവുമ്പോ പ്രഷറാക്കണ്ട. നിങ്ങളെ മാടി മാടി വിളിക്കുമ്പോൾ നിങ്ങൾ ദൂരെ ദൂരെ പോകല്ലേ? ഒരു 30 രൂപ മുടക്കും, ഭാഗ്യം പരീക്ഷിക്കും. എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിലോട് പറഞ്ഞിട്ട് വീട്ടിലും കടയിലും ഒരു സാധനം വെക്കാൻ പറ്റില്ല. നീ കള്ളക്കൂട്ടങ്ങളും രാവിലെ പകലുമില്ലാണ്ട് വന്നിട്ട് മാറ്റി കൊണ്ടുപോകാന്ന് വെച്ച് എന്താ ചെയ്യണ്ട? ഏ അവനോട് ചോദിക്കും. ഏ അവന്റെ അരയിലും മുണ്ടിന്റെ ഇടയിലും മനുഷ്യ പണിയെടുത്തിണ്ടാക്കണതാണ് അവൻ മാന്തി കൊണ്ടുപോണത്. തുടങ്ങിയൊന്നുമല്ല, കുറെ കാലം തുടങ്ങിട്ട് കരണ്ട് വന്നു. അലിമനെ, ഇന്ന് വാപ്പാടെ വീട്ടിലേക്ക് പോകുന്ന കേട്ടില്ല, ഞങ്ങളൊക്കെ മറക്കും. പള്ളിക്ക് പോകണ്ടേ നീ? ഇൻഷാല്ലാ പഠിച്ചവന്റെ കൂലികളെ എടുത്തെ നീ. പണ്ട് അടിമക്കച്ചവടം നടന്നിരുന്ന അറേബ്യയിൽ ഒരു വിഭാഗം ആളുകൾ മനുഷ്യനെ ചന്തയിൽ അടിമകളാക്കി വെച്ചിരുന്ന സ്ഥലത്തേക്കാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിയവനും അടിമയുമായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് മുത്തുനബിയുടെ തോളത്ത് ചവിട്ടി നിന്നാണ് സത്യവിശ്വാസത്തിന്റെ ആദ്യത്തെ ബാങ്ക് വിളിച്ചത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇൻഷാല്ലാ.
അരമോനെ, ചോറ് വിളമ്പിയേക്കണ്, വെക്കം വന്ന് കഴിക്ക്. പടച്ചോനെ, ആ ചേട്ടന്റെ തെറ്റുകൾ പുഴുക്കണമേ. ആ ചേട്ടനെയും ഞങ്ങളെ നിന്റെ സ്വർഗത്തിലേക്ക് കയറ്റണമേ. ആമീൻ. അലിമോനെ, ഈ ചോറ് തിന്നണില്ല. അലിമോനെ, പള്ളിക്ക് പോയി വന്നു കഴിഞ്ഞാൽ തൊപ്പി ഊരി വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഭക്ഷണം കഴിക്ക്, വിശക്കണില്ല എനിക്ക്. ഇനി അതും ഇതും ആലോചിക്കാണ്ട് ഭക്ഷണം കഴിക്കലും മോനെ. കഴിക്കേ. ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരില്ലേ? പെട്ടെന്ന് വരെ ഡോക്ടർമാരോട് പറഞ്ഞിട്ട്. മോനും പറയാ. ആരോട്? ഡോക്ടർമാരോടാ? അല്ല, പഠിച്ചോണ്ട് അടുത്തേക്ക്. മോൻ പറഞ്ഞ പറച്ചോൻ കേക്കും. എന്റെ മോൻ പഠിച്ചോനോട് പറയണോട്ടാ. മലയിലൊരുത്തിനെ കവലേന്ന് എന്തോ സാധനം മോഷ്ടിച്ചെന്നും പറഞ്ഞു ആളുകളൊക്കെ അങ്ങോട്ട് കൂടിയിട്ട് തല്ലിന്ന് കേക്കണ്ട്. പോലീസ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. ആശുപത്രിയിലെ ഒന്ന് വഴിക്ക് തീർന്നു ഒരു സംസാരവും നടക്കുന്നുണ്ട്. പഠിച്ചവനോരോരുത്തർക്ക് ഓരോ വിധികൾ വെക്കണതല്ലേ. എന്റെ മോളുടെ കാര്യം തന്നെ കണ്ടില്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവള് പോയില്ലേ. എനിക്കിനി ഒരു മൊറാതേ ഉള്ളു. എന്റെ ആയുസിന് എന്ത് വന്നാലും വേണ്ടില്ല. എന്റെ അലിമോൻ എല്ലാ നല്ലതും വരണമെന്ന് ഒരു ദുആയേ ഉള്ളു. അലിമോനെ, മോൻ പോയാലും തിരിച്ചു വരണോട്ടോ. ഈ വീടും നാടും ഒക്കെ മോൻ്റെ ആണ്. കഥ പറയാൻ വെറുമൊരു പിടിവാക്കുകൾ മാത്രം. ഈ ജീവിത കഥ പറയാൻ വെറുമൊരു പിടിവാക്കുകൾ മാത്രം. ഈ സാഗരനീലിമയ ൊക്കുകൾ മാത്രം.
ഇതെന്തൊരപൂർണതയെന്നറിയുമ്പോൾ നീ അസ്വസ്ഥത.